ജനവാസം മേഖലയിലിറങ്ങുന്ന PT-7 എന്ന കാട്ടാനയെ പിടിക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 5 ദൗത്യ സംഘങ്ങളായി തിരിച്ചാണ് ദൗത്യം. വൈകിട്ടുള്ള ട്രയലിന് ശേഷം ശനിയാഴ്ച തന്നെ മയക്കുപിടി വെക്കുവാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞു. ആനയെ മയക്കുപിടി വെച്ചു കഴിഞ്ഞാൽ അത് ഓടാനുള്ള സാധ്യതയുള്ളതിനാൽ അക്കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി പരിഗണിച്ചാവും മയക്കുപിടി വെക്കുക. പിടികൂടുന്ന കൊമ്പനെ പാർപ്പിക്കാൻ യൂക്കാലി തടി കൊണ്ടുള്ള കൂടും തയ്യാറാണ്. ആന എത്ര തവണ ഇടിച്ചാലും ഈ തടി തകരില്ല എന്നതുകൊണ്ടാണ് യൂക്കാലി തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. ശനിയാഴ്ച തന്നെ മയക്കു വെടിവെക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞു. ഇന്നലെ തന്നെ നമ്മുടെ ഫുൾ ആയിട്ടുള്ള ടീം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അരുൺ സക്കറിയ ഡോക്ടറും അജേഷ് മോഹൻദാസ് ഡോക്ടറും ഉൾപ്പെടെയുള്ള 26 ടീം ഓൾറെഡി വയനാട് എത്തിക്കഴിഞ്ഞു. സുരേന്ദ്രൻ എന്ന് പറയുന്ന കുങ്കിയും ഇന്ന് പുലർച്ചോടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നടത്തിയ അവലോകനത്തിൽ നമുക്കിത് എങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ടീം സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന് ഓരോ ടീമായിട്ടാണ് നമ്മൾ പോകുന്നത്. ട്രാക്കിംഗ് ടീം ഉണ്ടാവും, ട്രാക്കിംഗ് ടീം ഉണ്ടാവും, സപ്പോർട്ട് ടീം ഉണ്ടാവും, അതിൻ്റെ സപ്പോർട്ട് ടീം ഉണ്ടാവും. ആ രീതിയിലുള്ള ടീംസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫീൽഡിൽ നിന്നൊരു ട്രയൽ നമുക്ക് നടത്തേണ്ടതുണ്ട്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വെഹിക്കിൾ മൂവ് ചെയ്യാൻ പറ്റുമോ, അതായത് നമ്മുടെ ഡോറി കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു ട്രയൽ ഇപ്പോൾ നടത്താനുണ്ട്. മാത്രമല്ല ക്രാളിനോട് ചേർന്ന് നമുക്കൊരു റാമ്പ് നിർമ്മിക്കാനുണ്ട്. കാരണം ആനയെ ഡോറിയിൽ കൊണ്ടുവന്ന് അകത്ത് കയറ്റണമെങ്കിൽ ഒരു റാമ്പ് തയ്യാറാക്കണം. അതായത് പരിപാടികളും ഉച്ചയ്ക്ക് ആണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കി ഫീൽഡ് പരാമർശം വൈകുന്നേരം നടത്തും. നാളെ തൊട്ടായിരിക്കും നമ്മളിതിൻ്റെ ഫീൽഡിലേക്കുള്ള മറ്റു കാര്യങ്ങൾ വ്യാപിപ്പിക്കുന്നത്. 26 വരുന്ന വയനാട് സംഘവും നമ്മളിവിടെ നിന്ന് ഏകദേശം 50 വരുന്ന പാലക്കാട് ഡിവിഷനിലെ സ്റ്റാഫും ഉൾപ്പെടെയാണ്. അതിനുള്ള റേഞ്ചേഴ്സർമാരും ഫീൽഡ് സ്റ്റാഫും വാച്ചേഴ്സ് എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട്. അതിനുള്ള ഞാൻ പറഞ്ഞ പോലെ യോഗമാണ് ഇപ്പോൾ നടന്നത്. വൈകുന്നേരവും നമ്മളിതുപോലെ ഒന്നുകൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മളൊന്നുകൂടെ എല്ലാത്തിൻ്റെയും കാര്യക്ഷമതകൾ ഉറപ്പുവരുത്തണം. ആയുധങ്ങളുടെ ആണെങ്കിലും വാഹനങ്ങളുടെ ആണെങ്കിലും വാഹനങ്ങൾ പൂളി എന്ന കാര്യത്തിലും നമ്മളൊരു ഉറപ്പുവരുത്താനുണ്ട്. അത് വൈകുന്നേരം നടക്കും. കാരണം ഫീൽഡിൽ നമുക്കിത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് പ്രൊഡക്ഷൻ ഇല്ല. കാരണം നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പൊസിഷൻ നമുക്കറിയാം. എന്നിരുന്നാലും ബാക്കി കാര്യങ്ങൾ നമ്മൾ എല്ലാ കാര്യത്തിലും കാര്യക്ഷമമാണെന്നുള്ള കാര്യം നമ്മൾ ട്രയൽ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്ന് കയറി അടിക്കാൻ അത് സിറ്റുവേഷൻ നോക്കിയിരിക്കും. ചിലപ്പോൾ വളരെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊക്കെ അടുത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ലോറിയുടെ ആവശ്യം വരില്ലായിരിക്കും. അതല്ല ഒരു അല്പം, കാരണം ഇവൻ വെടികൊണ്ട അല്പം മൂവ് ചെയ്യുന്ന ഒരു അനിമലാണ്. അത് ഏത് അനിമലാണെങ്കിലും മൂവ് ചെയ്യും. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ടായിരിക്കും ബാക്കി നമ്മൾ പ്ലാൻ ചെയ്യുക. ചിലപ്പോൾ പുറത്തേക്ക് പോകും, ചിലപ്പോൾ അകത്തേക്കായിരിക്കും. അതുകൊണ്ടാണ് മാക്സിമം പുറത്തേക്ക് പോവാതെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. രാവിലെ ദൗത്യസംഘം യോഗം ചേർന്നിരുന്നു. പാലക്കാട് DFO, ഏകോപന ചുമതലയുള്ള ACF, വെറ്റിനറി സർജൻ എന്നിവർ പങ്കെടുത്തു. പാലക്കാട് കൊമ്പൻ ഏഴാമനെ പിടിക്കാനുള്ള ദൗത്യസംഘം വയനാട്ടിൽ നിന്ന് ധോണി ക്യാമ്പിലെത്തിയതിന് പിന്നാലെയാണ് ദൗത്യസംഘം സജ്ജമായത്. മൂന്നാമത്തെ കുങ്കിയാനയും എത്തിയിട്ടുണ്ട്. ദൗത്യത്തിനായി കൂടുതൽ വനംവകുപ്പ് ജീവനക്കാരെയും ധോണി ക്യാമ്പിലെത്തിച്ചിട്ടുണ്ട്. UTV News, പാലക്കാട്.